അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു സ്വീറ്റ് കട്ട്ലറ്റ് ആണ് കാണിക്കുന്നത്, ബനാന കട്ട്ലറ്റ്. ഒരു പഴം, ഇത് നമുക്ക് വേവിച്ചെടുക്കാനുള്ളതാണ്. ഒരു സ്ലൈസ് ബ്രെഡ്, ഒരു മുട്ട, 2 ടീസ്പൂൺ പഞ്ചസാര. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. അണ്ടിപ്പരിപ്പ് 8 പീസ്. ഇതന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏത് നട്ട്സും ചേർക്കാം. നെയ്യ് 1 ടീസ്പൂൺ, പാൽ 1/2 കപ്പ്, 1/2 കപ്പ് ബ്രെഡ് ക്രംസ്, 3 ടേബിൾ സ്പൂൺ തേങ്ങ, മുട്ടയിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. പാനിൽ ഇത്തിരി നെയ്യൊഴിച്ച് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തു. ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തു. ഒരു പഴം നന്നായി വേവിച്ച് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ആവിയിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ചെറു ചൂടോടെ മാഷ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. നെയ്യ് ചൂടായി, അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാം. അണ്ടിപ്പരിപ്പിന്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി. തേങ്ങ ചേർത്ത് കൊടുത്തു. പഞ്ചസാര, ബ്രെഡ് പൊടിച്ചത് ചേർത്തു. ഇത്ര മതി. ഇപ്പൊ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണേ. മാഷ് ചെയ്ത പഴം, വറുത്തെടുത്ത മിക്സ്, സ്ക്രാമ്പിൾഡ് എഗ്ഗ്, ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ വറുത്തെടുത്ത മിക്സ് മുഴുവൻ ദിനകത്ത് ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് പിള്ളേരെടുത്ത് കഴിച്ചു. കട്ട്ലറ്റ് ഒക്കെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട്ലറ്റ് പാലിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കട്ട്ലറ്റ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കട്ട്ലറ്റ് ഒക്കെ ഫ്രൈ ചെയ്ത് തീർന്നു. കട്ട്ലറ്റ് ഞാൻ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി. ഇത് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.